ലോകത്തുള്ള 800 കോടി മനുഷ്യർക്കും ജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കർത്താവായ ദൈവം പറഞ്ഞത് മന്നഹ്യ വകന്നമഹ്യന്നാസ് ജമീ, ഒരു സാധു മനുഷ്യന്റെ ജീവൻ സംരക്ഷിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവൻ സംരക്ഷിച്ചതിന് തുല്യമാണ്. ലോക സുഹൃത്തുക്കളെ, 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം നമ്മുടെ സുഹൃത്ത് സഹോദരൻ സാധുവായ ഒരു മനുഷ്യൻ അബ്ദുറഹീമിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ നമുക്ക് 4 ദിവസമേ ഉള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നടന്നൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. സാധുവായ നിരപരാധിയായ ഒരു മനുഷ്യൻ കയ്യബദ്ധത്താൽ ഒരു മനുഷ്യനെ വധിക്കുമ്പോൾ, വധിക്കപ്പെട്ടവരുടെ കുടുംബം അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുമ്പോൾ ഭരണകൂടം അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അദ്ദേഹം ആകെ ചോദിക്കുന്നത് 3 ദിവസമാണ്, വീട്ടിൽ പോയി വരാൻ, മക്കളെ കണ്ടുവരാൻ. അപരിചിതനായ മനുഷ്യന് ഈ ആനുകൂല്യം നൽകാൻ സാധിക്കില്ലെന്ന് ഭരണകൂടം പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഈ മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. അബൂദർ എന്ന മനുഷ്യൻ പറഞ്ഞത് ഒരുപക്ഷെ അയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് വധിക്കാമെന്ന് പറഞ്ഞ് അബൂദർ ജാമ്യം നിന്നു. 3 ദിവസം കഴിഞ്ഞു ഈ മനുഷ്യൻ വന്നു. ഈ മനുഷ്യൻ വരാതായപ്പോൾ അബൂദറിനെ തൂക്കിക്കൊല്ലാനായി വിധിക്കുകയും തൂക്കുകയർ കഴുത്തിലിടുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യൻ ഓടിക്കിതച്ച് വന്നിട്ട് പറഞ്ഞു, തൂക്കിക്കൊല്ലരുത്, എന്നെ നിങ്ങൾക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു വന്നു. അന്നേരം ജഡ്ജി അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തിരിച്ചു വന്നത്? കിതച്ചു വന്ന സാധുവായ അദ്ദേഹം പറയും, ഈ ഭൂമിയിൽ നിന്ന് വിശ്വസ്തതയും സത്യസന്ധതയും നഷ്ടപ്പെട്ടു പോയി എന്ന് മനുഷ്യർ നാളെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. അബൂദറിനോട് ചോദിക്കും, നിങ്ങളൊരു വലിയ റിസ്ക് ആണ് എടുത്തത്, ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അറിയാത്തൊരു മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് നിങ്ങൾ എന്തിനു ജാമ്യം നിന്നു എന്ന് ചോദിക്കുമ്പോൾ അബൂദർ പറയും, ഭൂമിയിൽ സ്നേഹവും നന്മയും ഇല്ലാതായി എന്ന് നാളെ മനുഷ്യർ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജാമ്യം നിന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ 2 കുട്ടികൾ ഓടിപ്പാഞ്ഞു വന്ന് പറയും, ഞങ്ങളുടെ പിതാവിനെ കൊന്ന ആ മനുഷ്യന് ഞങ്ങൾ മാപ്പ് കൊടുത്തു എന്ന് പറയുന്ന സ്നേഹമുള്ള വിശ്വാസമുള്ള നന്മയുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നാളെ ആരും കാരുണ്യമില്ല എന്ന് പറയാൻ പാടില്ല, പൊരുത്തപ്പെടൽ ഇല്ല എന്ന് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പിതാവിനെ കൊന്നവർക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ചരിത്രം നമ്മളുടെ മുന്നിലുണ്ട്. 4400 വർഷങ്ങൾക്ക് ശേഷം സ്നേഹവും നന്മയും വിശ്വാസവും പൊരുത്തപ്പെടലും കാരുണ്യവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നാട്ടിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ചേർന്ന് ഒരു ചരിത്രം തിരിച്ചു കുറിക്കുകയാണ്. അബ്ദുറഹീമിന്റെ ജീവിതം നമ്മൾ തിരിച്ചു പിടിച്ചു കൊടുത്ത് ലോകത്തിന്റെ മുന്നിൽ നമ്മൾക്ക് പുതിയൊരു പുത്തൻ മാതൃക കാണിച്ചു കൊടുക്കണം. ജാതി മതഭേദമന്യേ ഒരുമിച്ച് നിന്ന് ഒരു സാധുവായ മനുഷ്യനെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. 4 ദിവസമേ ഉള്ളൂ സുഹൃത്തുക്കളെ. വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുന്ന പോലെ മാക്സിമം ഷെയർ ചെയ്യുക, പറ്റുന്ന ആൾക്കാരെ ടാഗ് ചെയ്യുക, സെലിബ്രിറ്റീസിനെ ടാഗ് ചെയ്യുക, ബിസിനസ് ഓണേഴ്സിനെ ടാഗ് ചെയ്യുക, ഹൈ ലെവൽ സിഇഒസിനെ, എക്സിക്യൂട്ടീവ്സിനെ, നിങ്ങൾക്കറിയാവുന്ന എല്ലാ മനുഷ്യരെയും ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ടാഗ് ചെയ്യുക. നമുക്ക് അബ്ദുറഹീമിനെ തിരിച്ചു കൊണ്ടുവരണം, ജീവനോടെ ആ ഉമ്മയുടെ മുന്നിൽ കയ്യിലെത്തിച്ചു കൊടുക്കണം.